ഭാരതമാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മദ്യത്തെ അവശ്യ സ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്നൊക്കെ മാറ്റിയിരുന്നു. തുടർന്ന് കേരളത്തിലൊക്കെ എന്താ പറയുക, ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളൊക്കെ പൂട്ടി. ഇതെല്ലാം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അതിനുശേഷം ആറോളം ആത്മഹത്യകൾ നടന്നു. തുടർന്ന് സർക്കാർ മദ്യനയം ഒന്ന് തിരുത്തി. അതായത് അമിത മദ്യാസക്തി ഉള്ളവർക്ക് എക്സൈസ് പാസ് മുഖേന, ഡോക്ടർമാരുടെ കുറിപ്പടി മുഖേനയൊക്കെ മദ്യം ലഭിക്കുന്ന തരത്തിലേക്കൊക്കെ നിയമങ്ങളെ വളച്ചുകൊണ്ട് എത്തിച്ചു. പക്ഷേ അവിടെയും വീണ്ടും പ്രശ്നങ്ങളായി. IMA പ്രതിഷേധിച്ചു. അതുപോലെ തന്നെ ഡോക്ടർമാർ കരിദിനം ആചരിച്ചു. ഏകദേശം 53 പേർക്ക് ഇന്ന് വീടുകളിൽ മദ്യം എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായപ്പോഴാണ് നമ്മുടെ ഹൈക്കോടതി അടുത്ത ഒരു പണിയുമായി വന്നത്. ഇതിനെയൊക്കെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഈ ഒരു അവസരത്തിൽ, നമ്മുടെ കേരളത്തിൽ മദ്യം കിട്ടാനില്ലാത്ത ഈ അവസരത്തിൽ, മദ്യത്തിനായി എല്ലാവരും നെട്ടോട്ടമോടുന്ന അവസരത്തിൽ എക്സൈസ് വകുപ്പ് പറയുന്ന മറ്റൊരു കാര്യമാണ് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വാറ്റുചാരായം ഉണ്ടാക്കുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദിവസവും 8-10 കേസുകളാണ് ഓരോ സ്ഥലത്തു നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുമളിയിൽ നിന്ന് ഒരു റിസോർട്ട് വരെ റെയ്ഡ് ചെയ്ത് അവിടുന്ന് വാറ്റുപകരണങ്ങളും വാഷും ഒക്കെ പിടിച്ചെടുത്തിരുന്നു. അവിടെ നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്ത ഇതൊക്കെ ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ആ വെടിയുണ്ടകൾ ഇന്ത്യൻ സേന ഉപയോഗിക്കുന്ന വെടിയുണ്ടകളെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയൊക്കെ എന്താ പറയുക, വഞ്ചി ഹൗസ് ബോട്ടിൻ്റെ മുകളിൽ വരെ വാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് പിടികൂടിയിരുന്നു. അങ്ങനെ ആൾക്കാർ മദ്യം കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്. മദ്യശാലകൾ പൂട്ടിയതോടെ പല സ്ഥലങ്ങളിലും വാറ്റുചാരായം വ്യാപകമാകുന്നു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ ചാരായ നിർമ്മാണം തടയാൻ പോലീസ് കർശന പരിശോധനയാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ലിറ്റർ കണക്കിന് ചാരായമാണ് കണ്ടെത്തി നശിപ്പിച്ചത്. നാദാപുരം, വിലങ്ങാട്, പേരാമ്പ്ര, പെരുവണ്ണാമുഴി തുടങ്ങിയ ജില്ലകളുടെ വടക്കൻ മലയോര മേഖലകളിലാണ് ചാരായ വാറ്റ് പ്രധാനമായും നടക്കുന്നത്. ചാരായം വാറ്റാൻ തയ്യാറാക്കിയ 350 വാഷും വാറ്റുപകരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുവണ്ണാമുഴി പോലീസ് കണ്ടെത്തി നശിപ്പിച്ചു. ഈസ്റ്റ് പേരാമ്പ്ര, നീട്ടുപാറ, കവുങ്ങളച്ചാൽ, പന്നിക്കോട്ടൂർ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു പേരാമ്പ്ര പോലീസ് പ്രധാനമായും പരിശോധന നടത്തിയത്. ഇതിൽ മാത്രം 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിലങ്ങാട് ചിറ്റാരിയിൽ നടത്തിയ പരിശോധനയിലും ചാരായവും വാറ്റാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിടെ ആലപ്പുഴ ജില്ലയിൽ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം 12 പേർ അറസ്റ്റിലാവുകയും 600 ലിറ്ററിലധികം വ്യാജമദ്യം പിടികൂടുകയും ചെയ്തു. ഇതേസമയം ജില്ലയിലെ മിക്ക ഇടങ്ങളിലും വ്യാജമദ്യവും വാറ്റും സുലഭമാണ്. കഴിഞ്ഞ ദിവസം വയനാട് സുൽത്താൻ ബത്തേരിയിലും ചാരായം വാറ്റാൻ സൂക്ഷിച്ചിരുന്ന 130 ലിറ്റർ വാഷ് പിടികൂടിയിരുന്നു. സുൽത്താൻ ബത്തേരി എക്സൈസ് സർവീസ് സംഘം നടത്തിയ പരിശോധനയിൽ ഓടപ്പളം ഭാഗത്തെ വനമേഖലയിലാണ് ചാരായം വാറ്റാൻ സൂക്ഷിച്ചിരുന്ന വാഷ് പിടികൂടിയത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇടുക്കി അണക്കര 6 മൈൽ നടത്തിയ പരിശോധനയിൽ 2000 ലിറ്റർ കോടയും വാറ്റുചാരായവും നാടൻതോക്കും വെടിമരുന്നും മറ്റു ഉപകരണങ്ങളും പിടികൂടിയിരുന്നു. റിസോർട്ടിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന വാറ്റുകേന്ദ്രത്തിൽ എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് വൻ ചാരായ വേട്ട നടന്നത്.